friends, welcome or welcome back to my YouTube channel. It's me Leia and I'm back with another study vlog. Appa inatha vlog panel Hindi vlog ana. That njan enginana Hindi padikkana ikkada request vanna video ana. Appa namukku adu ingena nokkam. Njan ippo so number 1 class kaana allengi class kekkuka. Appa ningal school la class kettittu varayanengil adinanusarichu cheyyam. Njan ippo class kaanana. അപ്പോൾ ക്ലാസ് കണ്ടതിന് ശേഷം ഒരു 1.5 hour ഒക്കെ ആയിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. അതിനുശേഷം നിങ്ങൾക്കൊരു ബുക്ക് കാണാം. നിങ്ങൾക്കെന്നല്ല, ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്കൊരു ബുക്ക് ഉണ്ട്, ഹിന്ദിയിൽ ഞാൻ എല്ലാം എഴുതി വെക്കുന്ന ഒരു ബുക്ക്. അങ്ങനെയാണ് ഞാൻ പഠിക്കാറ്. അപ്പോൾ ഹിന്ദി ഒരു നോട്ട്ബുക്ക് ഉണ്ട് എൻ്റെ അടുത്ത്, പിന്നെ ഹിന്ദീൻ്റെ ഒരു ഗൈഡ് ഉണ്ട് ആൻഡ് ഹിന്ദി ടെക്സ്റ്റ് ഉണ്ട്, പിന്നെ PDF ഉണ്ട്. ഈ 4 സാധനങ്ങളാണ് ഞാൻ ഹിന്ദി പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ സ്റ്റിക്കി നോട്ട് പെൻ പെൻസിൽ അതൊക്കെ ആയാലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ മീനിങ്സ് ആണ് എഴുതുന്നത്, അതായത് ഹിന്ദി ആ ചാപ്റ്ററിൻ്റെ മീനിങ്സ്. അപ്പോൾ നമുക്കറിയാത്ത മീനിങ്സ് ഒക്കെ ഉണ്ടാവില്ലേ. സോ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ മീനിങ്സ് എഴുതുക തന്നെയാണ്. ഞാൻ മീനിങ്സ് കാണാതെ പഠിക്കാറില്ല, പഠിക്കേണ്ട ആവശ്യമില്ല. ഞാനത് എഴുതുന്നത് വേറൊരു കാര്യത്തിനാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടാൽ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും. സോ ലെറ്റ് സ്റ്റാർട്ട് മീനിങ്സ്. നിങ്ങൾക്ക് എത്ര അറിയില്ല അതൊക്കെ എഴുതിക്കോ, ഒരു മോശവും വിചാരിക്കേണ്ട നിങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ എനിക്കറിയാത്ത എല്ലാ മീനിങ്സും, ഒരുവിധം എല്ലാ മീനിങ്സും ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ മീനിങ്സ് ഒക്കെ എഴുതി കഴിഞ്ഞു. ഇൻ പാർട്ട് 3, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, റീഡിങ് ടെക്സ്റ്റ് ആണ്. അപ്പോൾ ഞാൻ ഈ മീനിങ്സ് ഉപയോഗിച്ചിട്ടാണ് ടെക്സ്റ്റ് റീഡ് ചെയ്യുക. ടെക്സ്റ്റ് ഓരോ ലൈനും വായിക്കുക ചെയ്യുക. ലൈക്ക് ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ അണ്ടർസ്റ്റാൻഡ് ഈച്ച് ലൈൻ. അപ്പോൾ ഈ ലൈൻ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ചെയ്യാം മീനിങ്സ് നോക്കും. എന്തെങ്കിലും മീനിങ് അറിയാത്തുണ്ടാവല്ലോ, ആ മീനിങ്സ് നോക്കി പിന്നെ അങ്ങനെ മനസ്സിലാക്കും. എന്നിട്ടും എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ചെയ്യുക, ചില മീനിങ്സ് ഒന്നും എഴുതിയിട്ടുണ്ടാവില്ലല്ലോ, ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഫോണിലെടുക്കും, എന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങനെ മനസ്സിലാക്കുകയാണ് ചെയ്യുക. ലൈക്ക് ഈച്ച് ലൈനും നമുക്ക് മനസ്സിലാക്കി തന്നെ പോകണം. അപ്പോൾ ഞാൻ ഒരു ദിവസം കൊണ്ടൊന്നും ഒരു ചാപ്റ്റർ മൊത്തം തീർക്കാറില്ല, പകുതി തന്നെയാണ് വായിക്കുക. പിന്നെ പിറ്റേ ദിവസം ഞാൻ വീണ്ടും ആ ഫസ്റ്റ് മുതലേ വായിക്കും, എന്നിട്ട് സെക്കൻഡ് പാരഗ്രാഫ് ഇതേപോലെ കണ്ടുപിടിക്കും. അങ്ങനെ ഒരു 2-3 ദിവസം ഞാൻ ഈ ടെക്സ്റ്റ് വായിക്കും. അപ്പോഴേക്കും ഈ ടെക്സ്റ്റ് ആയിട്ട് ഞാൻ നല്ലോണം തറോ ആയിട്ടുണ്ടാവും. ഇങ്ങനെ തന്നെയാണ് ഞാൻ ഫസ്റ്റ് ചാപ്റ്ററും ചെയ്തത്. ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ലൈക്ക് അതിന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ലൈക്ക് ലെറ്റർ ആവട്ടെ, കോൺവെർസേഷൻ ആവട്ടെ, പട്ട് കഥ എന്ത് സാധനമാണെങ്കിൽ പോലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ആ ഒരു വരവരെയാണ് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഇനി അതിന് ശേഷം എൻ്റെ പണി പറഞ്ഞാൽ എൻ്റെ PDF ഞാൻ എടുക്കും. കാരണം ഇപ്പോൾ സ്റ്റാർട്ടിങ് അല്ലായിട്ടുള്ളൂ, വലുത് വലുത് പഠിക്കാൻ സമയമായിട്ടില്ല. സോ എനിക്കൊരു PDF ഉണ്ടാകും. അപ്പോൾ ഇതിൽ ഗോയിങ് ത്രൂ ദ ക്വസ്റ്റ്യൻ, ഫോർത്ത് പാർട്ട് ഗോയിങ് ത്രൂ ദ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഇതിൽ കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെ വരാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ വായിച്ച് പഠിക്കുകയാണ് ചെയ്യാറുള്ളത്. അതിന് ശേഷം മാത്രമാണ് ഞാൻ പഠിക്കാൻ പോലെ, അത് ലെറ്റർ ആണെങ്കിലും എന്താണെങ്കിലും പഠിക്കാൻ പോലെ. അതെനിക്കിപ്പോൾ കാണിച്ചു തരാൻ പറ്റിയില്ല, കാരണം ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. മേ ബി ഇതിൻ്റെ പാർട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാകും. അപ്പോൾ അതിൽ ജസ്റ്റ് ഗോ ത്രൂ ചെയ്ത് പോകും ക്വസ്റ്റ്യൻസ്. അപ്പോൾ കുറച്ചും കൂടി സിമ്പിളായിരിക്കും, നമുക്ക് പറയാനും കിട്ടും, ആൻഡ് ഇറ്റ് ബി സോ ഹെൽപ്ഫുൾ. നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ഓരോ ലൈനും നന്നായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര സിമ്പിളായിരിക്കും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. വൺ തിങ്, നിങ്ങൾ ഈ PDF എന്നോട് ചോദിക്കരുത്, കാരണം ഇതെൻ്റെ ഫ്രണ്ട് തന്നതാണ്. അവളുടെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് അവൾക്ക് ഗൈഡ് കിട്ടിയ സമയത്ത് PDFൻ്റെ ആവശ്യമില്ല, സോ എനിക്ക് തന്നതാണ്. എനിക്ക് അവരുടെ ഈ PDF ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ ഗൈഡ് ഇല്ല എന്നല്ല, ഗൈഡ് പറയുമ്പോൾ അതിൽ കുഞ്ഞു കുഞ്ഞു 1-word ക്വസ്റ്റ്യൻസ് ഇല്ല, ഇതിൽ 1-word ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഈ ഹോൾ ഹിന്ദീൻ്റെ ഹോൾ സിലബസിൻ്റെ PDF തന്നെ ഉണ്ട്, അതിലൊരു ഭാഗമാണ് ഇത്. അപ്പോൾ അവളെപ്പോഴും പ്രിൻ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ എനിക്ക് തന്നതാണ്, ആൻഡ് ഇറ്റ്സ് സോ യൂസ്ഫുൾ തിങ്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ പറ്റുകയാണെങ്കിൽ, എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ PDF ഒക്കെ പ്രിൻ്റ് ചെയ്താൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ മലയാളത്തിലും കൊടുക്കുന്നുണ്ട് ക്വസ്റ്റ്യനും ആൻസറും. സോ എനിക്കത് മനസ്സിലായില്ലെങ്കിൽ മലയാളത്തിൽ വായിച്ചാൽ കുറച്ചും കൂടി സിമ്പിളായിരിക്കും, പിന്നെ ഹിന്ദിയിലേക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. ആൻഡ് ഈ ക്വസ്റ്റ്യൻസ് ഞാൻ കാണാതെ പഠിക്കുകയല്ല ചെയ്യുന്നത്, ജസ്റ്റ് മനസ്സിലാക്കി പഠിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു വേർഡ്സ് എനിക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഞാൻ ട്രൈ ചെയ്യുകയാണ് ചെയ്യാറ്. അത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല.
പിന്നെ വന്ന് ഞാൻ കാണാൻ പഠിക്കുന്നത് ലെറ്റർ അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ഇല്ലേ, ഡയറി, അത് ഞാൻ അത് പഠിക്കാറുണ്ട്. പക്ഷേ കാണാതെ പഠിക്കുകയാണെങ്കിൽ പോലും എനിക്കത് വേഗം പഠിക്കാൻ പറ്റാറുണ്ട്. കാരണം അർത്ഥം മനസ്സിലാക്കി പഠിച്ചാൽ മതി, അർത്ഥം മനസ്സിലാക്കി പഠിക്കുമ്പോൾ വേഗം പഠിക്കാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ പാർട്ട് 2 കമ്മിങ് സൂൺ ആണ്. സോ ബൈ.